ഹലോ വ്യൂവേഴ്സ്, നമുക്ക് ഇന്ന് ഇഡ്ലിക്കും ദോശയ്ക്കും പറ്റിയ നല്ലൊരു ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരു ചെറിയ നാളികേരത്തിൻ്റെ പകുതി മുറി നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് രണ്ട് കാന്താരി മുളക് കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. കാന്താരി മുളക് കൂട്ടിയിട്ട് ചമ്മന്തി അരച്ചാൽ നല്ല ടേസ്റ്റാണ്, അല്ലെങ്കിൽ പച്ചമുളകായാലും മതി. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ കരിയേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്, പിന്നെ കടുക് വറുക്കാനായി കടുക് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചമ്മന്തി ഒന്ന് അരയ്ക്കാം. ഈ നാളികേരവും കാന്താരി മുളകും ഇഞ്ചിയും ഉപ്പും കൂട്ടിയിട്ട് നമുക്കൊന്നത് അരച്ചെടുക്കാം. ഈ മുളക് കൂട്ടുമ്പോൾ നമ്മൾ എരിവിനനുസരിച്ച് എടുക്കണം, കാരണം ഈ കാന്താരി മുളക് നല്ല എരിവുള്ളതാണ്. ഇത് കാന്താരി മുളക് എന്നും പറയും, ഇതിന് ചീനി മുളക് എന്നും പറയും, ഇല്ലെങ്കിൽ പച്ചമുളക് എടുത്താലും മതി. പക്ഷേ പച്ചമുളകിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ് ഈ കാന്താരി മുളക് കൂട്ടിയിട്ടുള്ള ചമ്മന്തി. ഇനി ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ഈ ചീനി മുളകും നാളികേരം ഇഞ്ചി ഉപ്പും ഇട്ട് ഇനി രണ്ട് കരിയേപ്പിൻ്റെ ഇലയും ഇതിലേക്ക് ഇടാം. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ചമ്മന്തി നല്ലപോലെ അരച്ചെടുത്ത് കഴിഞ്ഞ് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടാം. ചിലർ കടുക് വറുത്തിട്ടായിരിക്കും നമ്മൾ ഈ ചമ്മന്തി ഒഴിച്ചിടും, പക്ഷേ അപ്പോൾ നാളികേരം ഒന്നും കൂടെ ബന്ധം മാറിയാൻ തിളയ്ക്കുമ്പോൾ എനിക്ക് അതിലേറെ ഇഷ്ടം ഇങ്ങനെ കടുക് വറുത്തിട്ട് ഇതിലേക്ക് ഇടേണ്ടതാണ്. ഇനി നമുക്കത് കടുക് വറുത്തിടാം. എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിയതിലേക്ക് നമുക്ക് കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. കരിയേപ്പിൻ്റെ ഇല ഒരു വട്ടൽ മുളക് ഇട്ട് കൊടുക്കാം. ഇനി കരിയേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇത് വഴിക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചമ്മന്തി റെഡിയായി.